ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് റൈറ്റ് എ ഫ്ലോ ചാർട്ട് ടു പ്രിൻറ് ദ സം ഓഫ് ഫസ്റ്റ് എൻ നേച്ചുറൽ നമ്പേഴ്സാണ്. അതായത് നേച്ചുറൽ നമ്പേഴ്സ് ഏതാണെന്ന് നമുക്കറിയാം, ഒന്ന് മുതൽ ഉള്ള നമ്പേഴ്സിനെയാണ് നേച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പ്രിൻറ് ദ സം ഓഫ് ഫസ്റ്റ് എൻ നേച്ചുറൽ നമ്പേഴ്സ് എന്നാണ്. അതായത് ഇപ്പോൾ ഞാനൊരു നമ്പർ എൻ്റർ ചെയ്തു, ഫോർ എക്സാമ്പിൾ 10 എന്നാണെങ്കിൽ 10 വരെ, 1 മുതൽ 10 വരെയുള്ള നമ്പറിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാണ് വേണ്ടത്. 1+2+3+ അങ്ങനെ അപ് ടു 10 വരെയുള്ള നമ്പറിൻ്റെ റിസൾട്ട്, സമ്മ് ചെയ്തിട്ടുള്ള റിസൾട്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഇൻപുട്ട് ചെയ്യേണ്ടത് ഏതുവരെയുള്ള നമ്പറിൻ്റെയാണോ സമ്മ് കണ്ടുപിടിക്കേണ്ടത് ആ നമ്പർ ആദ്യം ഇൻപുട്ട് ചെയ്യണം. അതാണ് ഇവിടെ സ്റ്റാർട്ട് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. ഇൻപുട്ട് എൻ എന്ന് പറയുന്നു, ഏത് നമ്പർ വരെയുള്ളതാണോ എനിക്ക് സമ്മ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ നമ്പറാണ് അവിടെ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കറിയാം നേച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും എവിടെ നിന്നാണ്, 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് സം എന്ന് പറയുന്ന ഒരു വേരിയബിളിന് ആദ്യം 0 എന്നുള്ള വാല്യൂ കൊടുത്തു വെച്ചു. ഇനി നെക്സ്റ്റ് നമുക്കറിയണം 1 മുതലാണ് നേച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ 1 10നേക്കാളും ചെറുതാണോ എന്നാണ് നെക്സ്റ്റ് ഇവിടെ ചെക്ക് ചെയ്തിരിക്കുന്നത്. ഈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ചിലപ്പോൾ അത് എ എന്ന് പറയുന്നത് എന്നിനേക്കാളും ലെസ് ദാൻ ആവാം, അല്ലെങ്കിൽ നോ ആവാം. 2 കേസുകൾ വരാം. അപ്പോൾ യെസ് കേസാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ നമ്പറിനെ സമ്മിൽ എസിന് ഇപ്പോൾ 0 ആണ് വാല്യൂ, 0+A വാല്യൂ ഈക്വൽ ടു 1, 0+1 കാൽക്കുലേറ്റ് ചെയ്തിട്ട് എസ്സിൽ അവിടെ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയുടെ വാല്യൂ 1 കൂട്ടി ഇൻക്രിമെൻ്റ് ചെയ്യണം. അപ്പോൾ എൻ നേച്ചുറൽ നമ്പേഴ്സിൽ ആദ്യം എയ്ക്ക് 1 പിന്നീട് അത് 2 അപ്പോൾ A=A+1 ചെയ്തു. A+1 ചെയ്തതിന് ശേഷം വീണ്ടും അത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഇപ്പം ഇൻക്രിമെൻ്റ് ചെയ്ത നമ്പർ എന്നിനേക്കാളും ചെറുതാണോ എന്ന്. ചെറുതാണെങ്കിൽ വീണ്ടും നമ്മൾ സെയിം പ്രോസസ്സ് ചെയ്യുന്നു. സമ്മിൻ്റെ കൂടെ എസ് നേരത്തെ എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇപ്പം ആ നമ്പറും കൂടിയും ആഡ് ചെയ്തു. അങ്ങനെ നമുക്ക് ഈ പ്രോസസ്സ് എന്നിൻ്റെ എൻ എന്ന് പറയുന്ന നമ്പർ വരെ ചെയ്തുകൊണ്ടിരിക്കാം. ഫോർ എക്സാമ്പിൾ 10 ആകുമ്പോൾ 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് വരെയുള്ള സ്റ്റെപ്പിൽ ഈ സെയിം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് 11 എന്നുള്ള നമ്പർ ആയതിനു ശേഷം മാത്രമേ ഈ ഫ്ലോ ചാർട്ടിൻ്റെ യെസ് കേസിലേക്ക് വരാതെ അത് നോ കേസിലേക്ക് പോവുകയുള്ളൂ. നോ കേസിലേക്ക് എപ്പോൾ വന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എസ്സിൽ എത്ര വാല്യൂ ആണോ കൂട്ടി വച്ചിരിക്കുന്നത് അത് നമുക്ക് പ്രിൻ്റ് ചെയ്യാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫ്ലോ ചാർട്ട് എന്തിൻ്റെ ടു പ്രിൻറ് ദ സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇവിടെ ആകെ ചെയ്യേണ്ടത് ഏത് നമ്പർ വരെയുള്ളതിൻ്റെ ആണോ എനിക്ക് സമ്മ് കണ്ടുപിടിക്കേണ്ടത് അത് ഇൻപുട്ട് ചെയ്യാം. ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നിലാണ്. ഇനി നമുക്ക് നേച്ചുറൽ നമ്പേഴ്സ് എപ്പോഴും 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ എസ്സിന് 0 വാല്യൂ കൊടുത്ത് വയ്ക്കാം. ഓരോ പ്രാവശ്യവും എയുടെ വാല്യൂ എന്നിൻ്റെ വാല്യൂക്കാളും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, സമ്മ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷമാണ് എയുടെ കൂടെ 1 കൂട്ടുന്നു. എയുടെ കൂടെ 1 കൂട്ടിയതിന് ശേഷം എ ഇൻക്രിമെൻ്റ് ആയതിനു ശേഷം ഉടനെ തന്നെ വീണ്ടും ചെക്കിങ്ങിലേക്ക് പോകണം. ചെക്കിംഗ് ചെയ്യുമ്പോൾ എന്നിനേക്കാളും ചെറുതാണെങ്കിൽ മാത്രം വീണ്ടും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് പ്രിൻറ് എസ് നോ എന്ന് പറയുന്ന പാർട്ടാണെങ്കിൽ എവിടെ വെച്ചാണോ കംപ്ലീറ്റ് ആവുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് പ്രിൻറ് എസ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇനി അടുത്ത ഫ്ലോ ചാർട്ട്, നെക്സ്റ്റ് ഫ്ലോ ചാർട്ട് ഈസ് ടു റൈറ്റ് എ ഫ്ലോ ചാർട്ട് ടു പ്രിൻറ് ദ ഫസ്റ്റ് 10 multiples ഓഫ് എ ഗിവൺ നമ്പർ. അതായത് ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ 10 multiplication ടേബിളാണ് നമുക്ക് പ്രിൻറ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ 5 എന്നാണ് എൻ്റർ ചെയ്തതെങ്കിൽ 5+10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എനിക്ക് പ്രിൻറ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇൻപുട്ട് കൊടുക്കുന്നു. ഏത് നമ്പറിൻ്റെ ആണോ എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കണ്ടുപിടിക്കേണ്ടത് അതിവിടെ ഞാൻ ഇൻപുട്ട് എന്നിൽ ചെയ്യുന്നു. ഇനി A=1, അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എപ്പോഴും നമുക്കറിയാം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. 1 × ഇപ്പോൾ ഞാൻ ഇൻപുട്ട് എന്നിൽ 5 ചെയ്തതെങ്കിൽ 1 × 5 = 5 എന്നുള്ളത് എമ്മിൽ സ്റ്റോർ ചെയ്യുന്നു.
പ്രിൻ്റ് എം ചെയ്തു, അത് പ്രിൻ്റ് ചെയ്യുന്നു. അതിനുശേഷം ഏഡ് വാല്യൂ ഒന്ന് കൂട്ടി, ഏഡ് വാല്യൂ ഇപ്പോൾ രണ്ടായി. നമുക്ക് 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ വീണ്ടും അത് ചെക്ക് ചെയ്തു. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ വീണ്ടും എം ഈക്വൽ ടു എ ഇൻറ്റു എൻ ചെയ്യാൻ വേണ്ടി തിരിച്ച് ഫ്ലോ ചാർട്ടിൻ്റെ എം ഈക്വൽ ടു എ ഇൻറ്റു എൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് തിരിച്ചു പോയി. അവിടെ ചെന്ന് പ്രിൻ്റ് എം ചെയ്തു. വീണ്ടും എ ഈക്വൽ ടു എ പ്ലസ് 1, അങ്ങനെ അപ് ടു 10 വരെ ചെയ്തു. 10 ആയതിനു ശേഷം നോ കേസ് വരുമ്പോൾ അത് താഴെ സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലുള്ള ഫ്ലോ ചാർട്ട് പ്രോബ്ലംസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഈ ചാപ്റ്റർ കംപ്ലീറ്റായി. ഇനി കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് അല്ലെങ്കിൽ എക്സസൈസ് ഫ്ലോ ചാർട്ട്സ് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.